कुश्रुति 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 कुट्टी പാട്ടിന്റെ ഈണത്തിനൊത്ത് പാടാൻ എന്ത് രസമാ. അതിൽ നന്മ നിറഞ്ഞ എന്തെല്ലാം ഗുണപാഠങ്ങളാ ഉള്ളത്. കുസൃതി 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 കുട്ടി, കഥകളുടെയും പാട്ടുകളുടെയും ലോകത്തേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാ ഞാൻ. കൂടെ എന്റെ ഈ പുന്നാരവാവ ചിക്കുമുണ്ട്. ഞങ്ങൾ രണ്ടുപേർ മാത്രമല്ല കൂട്ടരെ. ദേ അങ്ങോട്ട് നോക്കൂ, ആ കാണുന്നവരെല്ലാം നമ്മുടെ ചങ്ങാതിമാരാ. പണ്ട് ഒരിടത്തൊരു വേട്ടക്കാരൻ ഉണ്ടായിരുന്നു. ഒരു ദിവസം അവൻ അത്താഴമൊക്കെ കഴിച്ച് വെറുതെ ഇങ്ങനെ ഉലാത്തുകയായിരുന്നു. അപ്പോ അതാ മുറ്റത്ത മരക്കൊമ്പിൽ നിന്നും മനോഹരമായ ഒരു പാട്ട് കേട്ടു. അതൊരു രാപ്പാടിയായിരുന്നു. ഏയ്, അത് പറ്റില്ല, ഇതിനുള്ളിൽ ഇരുന്ന് തന്നെ പാടണം. ഇല്ല, ഞാൻ പാടുകയില്ല. കുസൃതി 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 കുട്ടി. നല്ല തുമ്പി
കിങ്ങിണി, എനിക്കൊരു സംശയമുണ്ട്, ചോദിക്കട്ടെ? അതിനെന്താ ചില്ല, ചോദിച്ചോളൂ. സംശയം ചോദിക്കുന്നത് നല്ലതല്ലേ? നല്ല കുട്ടികളായാൽ സംശയം ചോദിക്കണം, മടിക്കാതെ ചോദിച്ചോളൂ. എന്തിനോ നമുക്ക് വീട് ഇവിടെ എവിടെയെങ്കിലും കിടന്നാൽ പോരെ? പ്രശ്നങ്ങൾ വരുമ്പോൾ നാം ഒരിക്കലും നിരാശപ്പെടരുത്. ആ സമയത്താണ് നാം കൂടുതൽ ബുദ്ധി ഉപയോഗിക്കേണ്ടത്. അതെങ്ങനെയാ ബുദ്ധി ഉപയോഗിക്കേണ്ടത് മണ്ടി? അത് നിനക്കറിയില്ലേ കുഞ്ചു? ബുദ്ധി ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് പറയാമോ? ഞങ്ങളെന്ന് കേൾക്കട്ടെ. പിന്നെന്താ ബുദ്ധി ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് അറിയാനായി ഞാനൊരു കഥ പറയാം. ഒരു കാക്കച്ചി പെണ്ണിന്റെ കഥ. എന്നിട്ട് ആമയോട് അതിൽ കടിച്ചു തൂങ്ങി കിടക്കാൻ പറഞ്ഞു. ആമ അത് അനുസരിക്കുകയും ചെയ്തു. കൊക്കുകൾ കമ്പിന്റെ രണ്ടു വശവും കൊത്തിപ്പിടിച്ച് ആമയെയും കൊണ്ട് പറന്നുയർന്നു. ഒരു മൈതാനത്തിനു മുകളിലൂടെയായിരുന്നു അവർ പറന്നുപോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ മൈതാനത്തിൽ കളിച്ചുകൊണ്ടിരുന്ന ആമയുടെ കൂട്ടുകാർ ഈ അത്ഭുത കാഴ്ച കണ്ട് അമ്പരന്നു നിന്നു. പുറക്കന്റെ മനസ്സിൽ ഒടുവിൽ അവനൊരു സൂത്രം തോന്നി. അവൻ കാക്കയോട് ഇപ്രകാരം പറഞ്ഞു. അല്ല ഇതാര്? കാക്കയണിയനോ? എത്ര നാളായി ഒന്ന് കണ്ടിട്ട്? കണ്ടില്ലെങ്കിലും സാരമില്ല. ഇടക്കിടക്ക് അനിയന്റെ സംഗീത സാന്ദ്രമായ പാട്ടൊന്നും കേട്ടില്ലെങ്കിൽ എനിക്കൊരു സുഖവും ഇല്ല. കുയിലിന്റെ പാട്ട് പോലും നിന്റെ പാട്ടിന്റെ അഞ്ചയലത്ത് വരില്ല. കൂട്ടുകാരി, നിങ്ങൾക്ക് ഞങ്ങളുടെ കഥകളും പാട്ടുകളും ഇഷ്ടപ്പെട്ടുവല്ലോ. ഇനിയും ഇതുപോലുള്ള നല്ല കഥകളും പാട്ടുകളുമായി ഞാനും എന്റെ കൂട്ടുകാരും നിങ്ങളെ തേടി വരും. ശ്രുതി കുശ്രുതി 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 കുട്ടി.